Filmy Bazar and ultimate entertainment updates from movies. All right, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫ്രഷ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സമയം കൃത്യം 6 മണിയായിരിക്കുന്നു. നിഷ പറക്കാൻ പോകുന്നു. അതെ, പക്ഷെ പറക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ ശരിയാവൂല. അതാണ് ആ പറക്കാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ കുറെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതുകൊണ്ട് രണ്ടുപേർ പറക്കാൻ ശ്രമിച്ചു, ലാൻഡ് ചെയ്തു. അതായത് രണ്ടുപേർ പറക്കാൻ ശ്രമിച്ചു, അതായത് എബി എന്ന ഒരു മൂവിയും വിമാനം എന്ന മറ്റൊരു മൂവിയും പറക്കാൻ ശ്രമിച്ചു. രണ്ടുപേർക്കും ചെറിയൊരു സംശയം, രണ്ടുപേരും ഒരേ രീതി ട്രാക്കിലാണോ പറക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു സംശയത്തിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. വിമാനം കൊണ്ട് പൃഥ്വിരാജും എബി കൊണ്ട് വിനീത് ശ്രീനിവാസനും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പ്രദീപ് നായർ ആൻഡ് ശ്രീകാന്ത് മുരളി രണ്ടുപേരും ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇതിന്റെ ഫൈറ്റിംഗ് ആയിരുന്നു. അതായത് എന്താണ് വിമാനം, വിമാനം എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിമാനം എന്താണെന്ന് എബിക്കും അറിയില്ല, എബി എന്താണെന്ന് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. നമ്മൾ ഓൾറെഡി അത് അതിന്റെ ഔട്ട്ലൈൻ ഒക്കെ നമ്മൾ വിമാനവും ഏകദേശം അതുപോലെ ഒരു കഥയാണെന്ന് വിചാരിച്ചു. വിമാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ പറക്കണമല്ലോ, ഏകദേശം അതും പറക്കലാണല്ലോ. അപ്പൊ രണ്ടുപേരുടെയും ഒരു എനിക്കൊന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവണം അല്ലേ അത്. അപ്പൊ എന്തായാലും അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തു, ഒരുപാട് എബിക്കെതിരെ കംപ്ലൈന്റ്സിനൊക്കെ ശേഷം കോടതി ഈ സിനിമ കണ്ടു. കണ്ടു ആ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും രണ്ട് കഥയാണെന്നും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കഥകളാണെന്നും എന്തായാലും ഒരു സാമ്യത സിനിമ മറ്റൊരു സിനിമയ്ക്ക് പ്രശ്നമാകില്ല എന്നും അങ്ങനെ കോടതി വിധി വന്നതുകൊണ്ട് രണ്ടുപേർക്കും ഇനിയിപ്പോ ഷൂട്ടിംഗ് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം, റിലീസ് ചെയ്യാം, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാം. എന്തായാലും ഈ എബി എന്ന് പറയുന്നതും വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കഥയാണ്. വിമാനവും ഏകദേശം അങ്ങനെ തന്നെ ഒരു സ്റ്റോറിയാണ്. എബി നമുക്ക് പിന്നെ കുറച്ച് റിയാലിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. സാധാരണക്കാരനായ ഒരു പാവം ചെറുപ്പക്കാരൻ, പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയുന്ന ഒരു ഗ്രാമം മുഴുവൻ. അതെ, അതും വിനീത് ശ്രീനിവാസൻ വേറെ ഇത്രയും നാളും ചെയ്തതിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. സോ നമ്മളെല്ലാരെയും ഒന്ന് ഇടയ്ക്കൊന്ന് വിഷമിപ്പിച്ചെങ്കിലും അങ്ങനെ എന്തായാലും ഫൈനലി ഇത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അപ്രൂവൽ ഒക്കെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് എബി ആൻഡ് വിമാനം മൂവിയുടെ എബിയുടെ റിലീസിന് ചെറിയൊരു സ്റ്റേ കൊടുത്തിരുന്നു, പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. എബി നമുക്ക് വളരെ സന്തോഷപൂർവ്വം എബിയുടെ ചിത്രീകരണം കഴിഞ്ഞിരിക്കുകയാണ്. സോ എന്തായാലും അത് ഫൈനലി ഒരു പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ തിയേറ്ററുകളിൽ എത്തും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വിമാനവും അതിന് പുറകെ തന്നെ. അതെ, അപ്പൊ എന്തായാലും നല്ലൊരു കൺക്ലൂഷനിലാണ് എത്തിയിരിക്കുന്നത് അല്ലെ. എല്ലാരെയും കുറച്ചൊന്ന് ഒന്ന് ധർമ്മസങ്കടത്തിലാക്കിയില്ലെങ്കിലും ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ പുതിയ ഒരു ഞെട്ടിലാണ് വീണ്ടും നാദിർഷ ചിത്രങ്ങൾ ഇങ്ങനെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈറ്റിൽ ഹിറ്റ് മേക്കർ ഡിറക്ടർ നാദിർഷ എന്നാണ്, കാരണം എല്ലാ മൂവീസ് അദ്ദേഹം ഇപ്പൊ അമർ അക്ബർ ആന്റോണി ആണെങ്കിലും കട്ടപ്പനയിലെ ഹൃത്വിക് റോഷൻ ആണെങ്കിലും എല്ലാം തന്നെ രണ്ടും വെറൈറ്റി മൂവീസ് ആണ്, രണ്ടും സൂപ്പർ ഹിറ്റ് മൂവീസ് ആണ്. അതാണ് എനിക്ക് തോന്നി ഈ ഡിറക്ടറുടെ ഒരു കഴിവെന്ന് തോന്നുന്നു. കാരണം എല്ലാ മൂവീസ് എന്താണ് മലയാളികൾക്ക് വേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നാദിർഷ. അമർ അക്ബർ ആന്റോണി ഒരു ഭയങ്കര മെസ്സേജ് ഒരു നന്മയുള്ള മെസ്സേജ് മാത്രമല്ല അതിന്റെ ആ ഒരു കോമഡി എല്ലാം എല്ലാം ആപ്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ്. അതുപോലെ തന്നെ കട്ടപ്പനയിലെ ഹൃത്വിക് റോഷൻ, നോ മോർ കമന്റ്സ്. എല്ലാം ഒരു ഇപ്പം ചിലവരൊക്കെ ആക്ടർ ഒക്കെ ഭയങ്കര സുന്ദരനായിരിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു അതൊക്കെ തിരിച്ചിരിക്കുന്നത് ഭയങ്കര കളർഫുൾ ആയിട്ട് അതിനെ വേറൊരു രീതിയിൽ അത് കൊണ്ടുവന്നു. ഇപ്പൊ ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയ്ക്കാണ് അടുത്തതായിട്ട് നാദിർഷ സംവിധാനം ചെയ്യുന്നത്. മറ്റൊരു പ്രധാന ട്വിസ്റ്റ് എന്ന് മെയിൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത് മമ്മൂക്കയാണ് അതിൽ ആക്ട് ചെയ്യുന്നത്. മമ്മൂക്കയാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. ഒരു 4 അടി പൊക്കമുള്ള ഒരാളുടെ കഥയാണ്. അതിപ്പോ ആരാണ് ചെയ്യാൻ പോകുന്നത് അറിയത്തില്ല. എന്തായാലും മമ്മൂക്കയാണ് നായകൻ. ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കേട്ടപ്പോ തന്നെ മമ്മൂട്ടിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇത് കമ്മിറ്റ് ചെയ്തു. നാദിർഷയാണ് ഇത് ഡയറക്ട് ചെയ്യുന്നത്. ബെന്നി പി നായരമ്പലമാണ് അതിന്റെ സ്ക്രിപ്റ്റ്. നമ്മൾ നാദിർഷയുടെ നെക്സ്റ്റ് മൂവിയുടെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ബെന്നി പി നായരമ്പലുമായിട്ട് ഈ മൂവിയുടെ ഫസ്റ്റ് ചർച്ച കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബെന്നി പി നായരമ്പലം ലാലേട്ടന് വേണ്ടി, ലാലേട്ടന്റെ മൂവിയുടെ കാര്യമാണ്. ലാലേട്ടന് വേണ്ടി ആദ്യമായിട്ടാണ് ബെന്നി പി നായരമ്പലം പൂർത്തിയായി. അതെ, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ലാൽ ജോസ് സാർ ആണ് അത് ഡയറക്ട് ചെയ്യുന്നത്. ബാക്കി കാസ്റ്റിംഗും കാര്യങ്ങളും. പിന്നെ മറ്റൊരു എന്റെ ഒരു വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു 3 പേരോടുള്ള ഒരു കോമ്പിനേഷൻ ഫസ്റ്റ് ടൈം ആണ്. ബെന്നി പി നായരമ്പലം, ലാലേട്ടൻ ആൻഡ് ലാൽ ജോസ് സാറിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഫസ്റ്റ് ടൈം ആണ്. സോ എന്തായാലും ഈ 2017 തന്നെ നമുക്ക് ഈ രണ്ട് മൂവീസും തിയേറ്ററുകളിൽ വേഗം തന്നെ കാണാൻ സാധിക്കട്ടെ. അങ്ങനെ കട്ടപ്പനയിലെ ഹൃത്വിക് റോഷൻ മലയാളികളുടെ മനസ്സ് തമിഴിലേക്ക് പോകുന്നു. അതെ, വീണ്ടും നാദിർഷ ഡയറക്ട് ചെയ്ത മൂവിയുടെ കാര്യം തന്നെയാണ്. നാദിർഷ തന്നെയാണ് തമിഴിൽ ഡയറക്ട് ചെയ്യുന്നത്. സോ ഇത് ഒരു ഫസ്റ്റ് റിലീസ് ഡേറ്റ് അന്ന് തന്നെ 1.5 crores ആണ് ഈ മൂവി കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ തന്നെ എത്രമാത്രം ഇത് റീച്ചിൽ എത്തി. കട്ടപ്പനയിലെ ഹൃത്വിക് റോഷൻ എന്നുള്ള പേര് തന്നെ നമ്മളെ ആ സിനിമയിലോട്ട് വലിപ്പിക്കും. ഭയങ്കര ഒരു അട്രാക്ഷൻ ഉള്ള ഒരു മൂവി എന്തായിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും ചെയ്യാനുള്ള ഭയങ്കര ഒരു ഹൃത്വിക് റോഷൻ വരുന്നൊക്കെ ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരുന്നു. ഈവൻ ആ ട്രെയിലേഴ്സ് തന്നെ നമ്മൾ അതിൽ തന്നെ ഒരു കോമഡി ഉണ്ട്. ആ പേരിൽ
തന്നെ ഒരു കോമഡി ഉണ്ട്. ട്രെയിലേഴ്സ് തന്നെ നമ്മളെ ഒരുപാട് ഇങ്ങനെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ നിർത്തിയിരുന്ന ഒരു ട്രെയിലേഴ്സും പോസ്റ്റേഴ്സ് എല്ലാം ഒരു കളർഫുൾ ആയിട്ട് തന്നെയായിരുന്നു അത് ചിത്രീകരിച്ചിരുന്നത്. കട്ടപ്പനയുടെ തമിഴില് വടിവേലും സത്യരാജുമാണ് ഈ മൂവി ചെയ്യാനായിട്ട് ഇങ്ങനെ ഏതൊക്കെ ക്യാരക്ടറാണ് അവർ ചെയ്യുന്നത്. ഇനി വിഷ്ണു തന്നെ ആയിരിക്കും നടൻ ഒന്നും ഇതുവരെ അറിയില്ല. മലയാളത്തിൽ പ്രയാഗ മാറ്റനായിരുന്നു നായികയായിട്ട് വന്നിരുന്നത്. സോ പ്രയാഗ തന്നെയാണോ തമിഴിലും എന്നൊക്കെ ഉള്ളത്. ഇനി കാസ്റ്റിംഗ് ഒക്കെ ആണോ ഒന്ന് കൺഫേം ആക്കാനുള്ളത്. എനിവേസ് ഡയറക്ടർ തമിഴിലും ഇതുപോലെ ഒരു സ്ഥലം ഉണ്ടായിരിക്കും. ഹൃത്തിക് റോഷൻ എന്താണെങ്കിലും ഹൃത്തിക് റോഷൻ തന്നെയായിരിക്കും. തമിഴ്നാട്ടിലെ ഹൃത്തിക് റോഷൻ ഹിന്ദിയിൽ നിന്നാണല്ലോ നമ്മൾ എടുത്തത്. തമിഴന്മാർക്കും സെയിം ആള് തന്നെയാണ്. ഇപ്പൊ ഇത് നിർമ്മാണമൊക്കെ ദിലീപ് തന്നെ ആയിരിക്കുമോ എന്നൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. സോ എന്തായാലും ഇനി നമുക്ക് ഇതിന്റെ കാസ്റ്റും ആൻഡ് കാസ്റ്റിംഗ് ആണ് നമുക്ക് ഒന്നുകൂടെ ഫൈനലൈസ് ചെയ്യാനുള്ളത്. വരും എപ്പിസോഡുകളിൽ നമ്മൾ തരുന്നതായിരിക്കും. സോ ഇന്നത്തെ ഫിലിമി ബസാറിന്റെ സമയം ഇവിടെ തീരുകയാണ്. വീണ്ടും ഒരുപാട് ഫ്രഷ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. Till then, Nisha and...